വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിൽ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക്. വ്യക്തിഗത ഇടപാടുകാർക്കല്ല, സ്വർണമല്ല നഷ്ടപ്പെട്ടതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇടപാട് ബാങ്കിന്റെ നിയമങ്ങൾ ലംഘിച്ചാണോ എന്നും അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DCP നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. ശരത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരത്ത്, ഇത് അന്വേഷണം വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ പണമിടപാട് നടന്നത്? ഒപ്പം ഈ സ്വർണം അത് ഏത് തരത്തിലാണ്, ആരുടെയൊക്കെ സ്വർണമാണ് നഷ്ടമായിട്ടുള്ളത് എന്ന തരത്തിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയാണോ? ആര്യ, അതായത് 17 കോടിയിലധികം രൂപ വില വരുന്ന 26 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇതിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വ്യക്തിഗത ഇടപാടുകൾ നടത്തിയ ആളുകളുടെ സ്വർണമല്ല എന്ന രീതിയിലാണ്, എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് ഇത്തരത്തിൽ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനം പണയം വെച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിൽ പോലീസ് വ്യക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബാങ്കിൻ്റെ ഈ ആരോപണ വിധേയനായ മുൻ മാനേജർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിലുണ്ടായിരുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം വെച്ച സ്വർണമാണ്, അത് ഇത്തരത്തിൽ ബാങ്കിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് പണയം വെച്ച സ്വർണമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അതിന് തനിക്ക് ഉത്തരവാദിത്വമില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ നിലവിൽ ഈ ആരോപണ വിധേയനായ മാനേജർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്, അദ്ദേഹം മേട്ടുപ്പാളയം സ്വദേശിയാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹം വീട്ടിലില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ആ രീതിയിൽ ഇദ്ദേഹത്തെ ഉടൻ തന്നെ കണ്ടെത്തണം. കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയ തുക അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്തുകയും തുടർ അന്വേഷണം വേഗത്തിലാക്കുകയും എന്നുള്ളതാണ് ലക്ഷ്യം. ഒപ്പം ഇത് ബാങ്കിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചാണോ ഇത്തരത്തിൽ സ്വർണം പണയം വെച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ നിരവധി ആളുകൾ ബാങ്കുകളിലേക്ക് എത്തി അവരുടെ പണയം വെച്ച സ്വർണമൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. അതിനുള്ള സൗകര്യം ബാങ്ക് തന്നെ ഒരുക്കിയിരുന്നു. ആ രീതിയിൽ നടത്തിയ പരിശോധന ആരും ഇത്തരത്തിൽ പരാതിയുമായി ഒന്നും തന്നെ രംഗത്തെത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം ഇത്തരത്തിൽ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ച് വെച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസും പരിശോധിക്കും. നിലവിലെന്തായാലും ഈ മുൻ മാനേജറെ കണ്ടെത്തി ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഔദ്യോഗികമായി പറയുന്നത്. മേട്ടുപ്പാളം സ്വദേശിയായിട്ടുള്ള ബാങ്ക് മാനേജർ ഈ സ്വർണവുമായി മുങ്ങുകയായിരുന്നു. പക്ഷേ ആ വ്യക്തി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശദമായ രീതിയിലുള്ള അന്വേഷണമാണ് വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ നടന്നിട്ടുള്ള വൻ തട്ടിപ്പുമായി നടത്തിക്കൊണ്ട് ഭാഗമായി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരത്താണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.